സംഭവത്തിൽ ഉടുമ്പൻചോല പോലീസ് കേസെടുത്തു. കേരളാവിഷൻ ന്യൂസ്, ഇടുക്കി. മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യു കൊല്ലപ്പെട്ടിട്ട് ഇന്നേക്ക് 6 വർഷം. വർഷങ്ങൾ പിന്നിടുമ്പോഴും കലാലയത്തിൽ മുഴങ്ങിക്കേൾക്കുന്നത് ആ ധീര രക്തസാക്ഷിയുടെ ഓർമ്മയാണ്. നാട്ടുകാർക്കും സഹപാഠികൾക്കും പ്രിയപ്പെട്ടവൻ 19 വയസ്സുകാരൻ അഭിമന്യു ഓർമ്മയായിട്ട് ഇന്നേക്ക് 6 വർഷം തികയുന്നു. ഞാൻ പെറ്റ മകനെ എൻ കിളിയെ, ഇടുക്കി വട്ടവടയിലെ കൊച്ചുഗ്രാമത്തിൽ നിന്നും കൊച്ചിയിലെത്തിയ അഭിമന്യുവിന്റെ അമ്മയുടെ നിലവിളി ശബ്ദം കേരളത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയിരുന്നു. ആദിവാസി കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുക എന്നതായിരുന്നു അഭിമന്യുവിന്റെ സ്വപ്നം. നിരവധി സ്വപ്നങ്ങളുമായി മഹാരാജസിലെത്തിയ അഭിമന്യുവിന് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. 2018 ജൂലൈ 2 ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരുടെ കുത്തേറ്റ് അഭിമന്യുവിന് ജീവൻ നഷ്ടമായത്. കുത്തേറ്റ അഭിമന്യുവിനെ അടുത്തുള്ള ജനറൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരിച്ചിരുന്നു. കൂടെ ഉണ്ടായിരുന്ന മറ്റു 2 പേരും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോഴും അഭിമന്യു തീരാ നോവായി മാറുകയായിരുന്നു. കുത്തേറ്റു ജീവൻ പൊലിഞ്ഞ മഹാരാജസിൽ അഭിമന്യുവിന്റെ പേരിൽ ഇന്നൊരു സ്മാരകം തന്നെയുണ്ട്. ചോർന്നൊലിച്ച ഒരു കൂരയ്ക്ക് പകരമായി പാർട്ടി പ്രവർത്തകർ കെട്ടിക്കൊടുത്ത അടച്ചുറപ്പുള്ളൊരു വീടുണ്ട്. കലൂരിൽ അവന്റെ പേരിലൊരു പഠന കേന്ദ്രവുമുണ്ട്. എന്നാൽ മഹാരാജസിന്റെ മണ്ണിൽ അഭിമന്യു പിടഞ്ഞു മരിച്ചിട്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും കൊലക്കേസിന്റെ വിചാരണ മാത്രം സാങ്കേതികത്വങ്ങളിൽ കുരുങ്ങിക്കിടക്കുകയാണ്. ക്യാമ്പസിൽ വർഗീയത തുലയട്ടെ എന്ന് സഖാവ് അഭിമന്യു എഴുതിയ ചുവരെഴുത്ത് ഇന്നും അവിടെയുണ്ട്, നീതി ലഭിക്കാതെ. ന്യൂസ് ഡെസ്ക്, കേരളാവിഷൻ ന്യൂസ്. ഇടുക്കി മൂന്നാർ ടൗണിലും പരിസര പ്രദേശങ്ങളിലും തെരുവ് നായാശല്യം രൂക്ഷം. രാപ്പകൽ വ്യത്യാസമില്ലാതെ നായ്ക്കൾ ഭീതി പരത്തി അലഞ്ഞു നടക്കുന്ന സ്ഥിതിയുമുണ്ട്. നായ്ക്കൾ ഇരുചക്ര വാഹനങ്ങൾക്ക് കുറുകെ ചാടുന്നത് അപകട സാധ്യത ഉയർത്തുന്നു.